മലയാളി സ്പോർട്സ് ടോക്കിൻ്റെ ഐ എസ് എൽ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ് ഐ എസ് എല്ലിലെ നൈജീരിയൻ കരുത്തായ ബർത്തലോമിയോ കബ്ബച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നിലവിൽ മുംബൈ വിട്ട ഈ ഒരു സൂപ്പർ താരം ഇനി അടുത്ത സീസണിൽ എവിടെ പന്ത് തട്ടുമെന്ന ആകാംക്ഷയിലാണ് ഓരോ ആരാധകരും നിലകൊള്ളുന്നത്. മാത്രമല്ല നിലവിൽ താരത്തിനായി ഐ എസ് എല്ലിൽ നിന്നുള്ള ഒഡീഷ എഫ് സിയും ഹൈദരാബാദ് എഫ് സിയും ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. എന്നാൽ പ്രമുഖ മാധ്യമമായ സ്പോർട്സ് കീട പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം താരം അടുത്ത സീസണിൽ ഹൈദരാബാദ് മുന്നേറ്റത്തിലായിരിക്കും പന്ത് തട്ടുക എന്നും ഈ ഒരു പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒക്ബച്ചയുടെ ക്വാളിറ്റി എന്താണെന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അതിനാൽ ഈ ഒരു നീക്കം തീർച്ചയായും ഹൈദരാബാദിനൊരു വലിയ ഗുണം തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഇന്നലെ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഖത്തറിനോട് ഒരു ഗോളിന് പരാജയപ്പെട്ടു എന്ന വാർത്തയെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. 16 മിനിറ്റിൽ തന്നെ ഇന്ത്യയുടെ സൂപ്പർ താരം രാഹുൽ ബക്കെ ചുവപ്പ് കണ്ട് പുറത്തായതിനാൽ ശേഷിക്കുന്ന സമയം മുഴുവനും ഈ ഒരു 10 പേരുമായിട്ടാണ് ഇന്ത്യ പടപൊരുതിയിരുന്നത്. എന്തായാലും ഇതോടെ ഇന്ത്യയുടെ ലോകകപ്പ് യോഗ്യതാ പ്രതീക്ഷകൾ പൂർണ്ണമായും തന്നെ അസ്തമിച്ചിട്ടുണ്ട്. എനിവേ ഖത്തറിനെ പോലെ വളരെ ശക്തമായൊരു ടീമിനെതിരെ വെറും 10 പേരുമായി കൂടുതൽ ഗോളുകൾ വാങ്ങാതെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് തന്നെ തീർച്ചയായും ഇന്ത്യക്കൊരു വലിയ അഭിമാനം തന്നെ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമതായി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിലെ യുവ ഡിഫൻഡറായ സന്ദീപ് സിംഗ് 2025 വരെ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. താരത്തിനായി ഒരു വലിയ കോൺട്രാക്റ്റ് തന്നെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയതായും കേൽനൌ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ സീസണിൽ റാവുവിൽ നിന്നെത്തി ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിലും ടീമിൻ്റെ ഡിഫൻസിലും ഒരു വലിയ സ്ഥാനം തന്നെ പിടിച്ചെടുക്കാൻ ഈ മണിപ്പൂരുകാരനെ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഭാവി കണക്കാക്കി ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന ഇത്തരം പ്ലാനുകൾ തീർച്ചയായും കൊമ്പന്മാർക്ക് വരും സീസണുകളിൽ ഒരു വലിയ ഗുണം തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും സന്ദീപ് സിംഗിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നിലവിൽ എ ടി കെ താരമായ സുമിത് രാഠിയെ സൈൻ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് അടക്കം പല ഐ എസ് എൽ ക്ലബുകളും ശ്രമിക്കുന്നുണ്ട് എന്ന വാർത്ത മുമ്പ് സ്പ്രെഡായിരുന്നു. എന്നാൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാർക്കസിനോട് ചോദിച്ചപ്പോൾ താരം എന്തായാലും ബ്ലാസ്റ്റേഴ്സിലെത്തില്ല എന്നും താരത്തിനായി നിലവിൽ എഫ് സി ഗോവ വലിയ ശ്രമങ്ങൾ തന്നെ നടത്തുന്നുണ്ട് എന്ന വാർത്തയാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നിലവിൽ കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആ ഒരു യെല്ലോ മെയിൻ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇനി അങ്ങോട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോരോ പ്രഖ്യാപനങ്ങൾ തുടങ്ങാൻ പോകുന്നതിന്റെ ഒരു സൂചനയായിട്ട് തന്നെയാണ് ഈ ഒരു യെല്ലോ മെയിനെ ആരാധകർ നോക്കിക്കാണുന്നത്. എന്തായാലും ഇനി കോച്ചടക്കം നിരവധി താരങ്ങളുടെ പ്രഖ്യാപനങ്ങൾ തന്നെ ആരാധകരുടെ മുമ്പിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് എത്തിക്കാനുണ്ട്. അതിനാൽ ഉടൻ തന്നെ ഓരോരോ പ്രഖ്യാപനങ്ങൾ വരുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.